ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സെയിൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കുക്കീസാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ബിസ്ക്കറ്റാണിത്. കഴിക്കാനും അതേപോലെ നല്ല സ്വീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടെക്സ്ചറാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ 120 ഗ്രാം ബട്ടറാണ്. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഓൾറെഡി ഫ്രിഡ്ജിൽ നിന്നും 3-4 മണിക്കൂർ പുറത്ത് വെച്ചിട്ടുള്ള ബട്ടറാണിത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിക്കോട്ടെ. കുറച്ച് സമയം ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലഫിയായി വരണം. ഇത് ഏകദേശം നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യാം. ഇത് അത്യാവശ്യം ഒരു നോർമൽ മധുരം ഉണ്ടാകും. അപ്പോൾ ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വെനില എസെൻസ് കൂടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി അതേപോലെ 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അൺസാൾട്ടഡ് ബട്ടർ എടുത്തത് കൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലുള്ള പൊടി വല്ലാതെ അങ്ങ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നത്. ബീറ്റർ നമ്മൾ പെട്ടെന്ന് ഉണക്കുന്ന സമയത്ത് ആ ഒരു പൊടി ആകെ അങ്ങ് സ്പ്രെഡ് ആവും, അതുകൊണ്ടാണ്. ഈ സ്പാച്ചുല വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീം പോലെ ആക്കിയെടുക്കാം. കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചറായി വരും. നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ക്രീം പോലെയൊക്കെ ആയി വരും. ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 മുട്ടയാണ്. ഞാനിപ്പോൾ 1 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ചേർത്ത്, പിന്നെ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ബീറ്റ് ആവേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഈ ഒരു ബീറ്റർ അങ്ങ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ടറും മുട്ടയും കൂടി ചിലപ്പോൾ പിരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഏകദേശം പിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാനൊന്ന് ഈ ഒരു ബീറ്റർ ഓഫ് ചെയ്ത് സ്പാച്ചുല വെച്ചിട്ട് പിന്നെ മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് മൈദ, ഒരു കപ്പ് നിറച്ച് മൈദ, 250 ml ഒരു കപ്പാണ്, അത് നിറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലോട്ട് ഇട്ടിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇതിലോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 3 ടേബിൾ സ്പൂൺ, 1/2 കപ്പിൻ്റെ അടുത്തുണ്ടാകും. അതുകൂടി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കുക. ഇനി നിങ്ങളടുത്ത് കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ തന്നെ ചേർത്ത് കൊടുക്കാം, 3 ടേബിൾ സ്പൂൺ എക്സ്ട്രാ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആദ്യം സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഓൺ ആക്കിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ഇത് നല്ലൊരു ഫോമിലാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ സ്പാച്ചുല വെച്ചിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാണ്, പൊടിയൊന്ന് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് ബാക്കിയൊരു മിക്സിങ് നടത്താം. അപ്പോഴാണ് ഇതൊരു ക്രീമി ടെക്സ്ചറിലോട്ട് ആയി വരാം. നമ്മളിത് ഉരുട്ടിയെടുക്കുകയല്ല ചെയ്യുന്നത്, നോസിൽ കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മൈദ ഇട്ടിട്ട് കൈ വള്ളയിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് ആ ഒരു ഷേപ്പിലും ചെയ്യാം, നോസിലും പൈപ്പിംഗ് ബാഗൊന്നും ഇല്ലാത്തവർക്ക്. ഇനി ഇങ്ങനെ തന്നെ ചെയ്യുന്നവർ ഈ ഒരു കറക്റ്റ് ഇതന്നെ എടുത്താൽ മതി. അപ്പോൾ മൈദ നിങ്ങൾ കൂടുതൽ ചേർക്കുന്നെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂടി കൂട്ടിയെടുത്തോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മധുരം കുറഞ്ഞാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ബാറ്ററിൻ്റെ ഫോം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുകയാണ്. ഞാനിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ നോസിലാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലോട്ട് ഈ ഒരു മാവ് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നോസിൽ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കറക്റ്റായിട്ടുള്ളൊരു മാവ് തയ്യാറാക്കിയത്. അപ്പോഴാണ് ഈ ഒരു ബട്ടറിൻ്റെ ഒക്കെ ഫ്ലേവർ കറക്റ്റായിട്ട് വരുന്നതും. നിങ്ങൾ മൈദ കൂടുതൽ എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറച്ചൊന്ന് മാറാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബേക്കിംഗ് ട്രേയിലോട്ട് ഈ ഒരു നോസിൽ വെച്ചിട്ട് ഇത് ഓരോ ഫ്ലവറായിട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് പല ഡിസൈൻസിലും നമുക്ക് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു റോസ് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലൊന്ന് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇത് കാണാനും നല്ലൊരു ഭംഗിയാണ്. ഇനി ചെറിയൊരു ഷേപ്പിൽ ഇത് ചുറ്റിക്കാതെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, അതും കാണാൻ നല്ല ഭംഗിയാണ്. ഇനി അതെല്ലാം സിഗ്സാഗിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അതേപോലെ ചെയ്യാം.
അപ്പം ഞാൻ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മാവ് ഈ ഒരു ബേക്കിംഗ് ട്രേയിൽ കറക്റ്റായിട്ടാണ് വന്നത്. ഒരു മാവ് കറക്റ്റായിരുന്നു. ഇനി കുറച്ച് ഗ്യാപ്പ് വന്നിടത്തെല്ലാം ഞാൻ ചെറിയ ചെറിയ ആ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാവ് മുഴുവനും ഞാൻ ഈ ഒരു ബേക്കിംഗ് ട്രേയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് 170 ഡിഗ്രിയിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്ത് 2 കോയിലും വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവണാണ്. ഇതിലോട്ട് ഈ ഒരു ബേക്കിംഗ് ട്രേ ഞാൻ ഒന്ന് മാറ്റുകയാണ്. ഇനി നമുക്കൊരു 18-20 മിനിറ്റ് വരെ 170 ഡിഗ്രിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കൊണ്ട് ഇത് കറക്റ്റ് കുക്കായിരിക്കും. നമ്മൾ എടുക്കുന്ന സമയത്ത് സോഫ്റ്റ് ആണെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോഴാണ് അത് ബിസ്ക്കറ്റിൻ്റെ ഒരു ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ ഞാനിത് ഓൾറെഡി ബേക്കിംഗ് ട്രേ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിന് മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട് ബട്ടർ കുക്കീസ് നമ്മൾ കൈ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നതും അതേപോലെ നോൺ സ്റ്റിക്ക് പാനിൽ താവയിൽ വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് ഇടാം. ഇപ്പം നമ്മുടെ ബട്ടർ കുക്കീസ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ഏകദേശം നാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ലൊരു ടെക്സ്ചറാണ്. ഇത് കഴിക്കുമ്പോൾ വായിലിട്ടാൽ അങ്ങനെ അലിഞ്ഞു പോകും. നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കുക്കീസാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.